നമസ്കാരം ഇത് ഡിജിറ്റൽ ഇന്ത്യയുടെ കാലമാണ് എല്ലാ ഇടപാടുകളും ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു സർക്കാർ ഓഫീസിൽ പോയാലും മറ്റേത് സ്ഥാപനങ്ങളിൽ പോയാലും എല്ലാ ഇടപാടുകളും ഡിജിറ്റലാണ് ഈ ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്കെ വന്നതോടെ ഒരു ചായ കുടിച്ചാൽ പോലും നമുക്ക് കാശിൻ്റെ ആവശ്യമില്ല അത്രയേറെ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങളാണ് നമ്മൾ ഗൂഗിൾ പേ വഴി ചെയ്താലും ശരി കാർഡ് വഴി ചെയ്താലും ശരി ആത്യന്തികമായി പണമൊക്കെ പോകുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് അതായത് ബാങ്കിൽ പോയി പണമെടുക്കുക അല്ലെങ്കിൽ ചെക്ക് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു ചായ കുടിക്കുന്നതും നമ്മൾ വഴിയെ പോകുമ്പോൾ ഒരു പഞ്ഞിമുട്ടായി മേടിക്കുന്നതും പോലും ഇപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഇടപാടായി മാറുമ്പോൾ ബാങ്കും നമ്മളും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു എന്നാൽ ബാങ്കുകളിലേക്ക് കയറി ചെല്ലാൻ പോലും നമുക്ക് സാധിക്കാത്ത വിധം അവിടെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നു സേവനം കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല ബാങ്കിലേക്ക് പോവാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ബാങ്കുകൾ വാസ്തവത്തിൽ അവർ ഈടാക്കിക്കൊണ്ടിരുന്ന ഫീസുകൾ കുറയ്ക്കുകയാണ് വേണ്ടത് നമ്മൾ നൂറ് രൂപ എടുക്കണമെങ്കിൽ പോലും ബാങ്കിൽ ചെല്ലേണ്ട സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുമ്പോൾ അവർക്ക് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാം അതെല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ബാങ്കുകൾ ഇത്തരം എല്ലാ ഡിജിറ്റൽ സേവനങ്ങൾക്കും ഫീസ് ഇതാക്കുന്നു നമ്മൾ പണം പിൻവലിച്ചാൽ ഫീസ് കൊടുക്കണം നമ്മൾ പണം അങ്ങോട്ടിട്ടാൽ ഫീസ് കൊടുക്കണം നമ്മൾ എന്ത് ചെയ്താലും ഫീസ് കൊടുക്കണം എന്ന ഗേദികയുടെ ഇത് വലിയ കൊള്ളയാണ് എന്ന കാര്യത്തിനൊരു തർക്കവുമില്ല പക്ഷെ അതിനൊക്കെ തക്കതായ റൂളുകൾ ഉണ്ടാക്കും അത് നീതീകരിക്കും എന്നാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് ഇങ്ങോട്ട് പണം തരേണ്ടെടുത്ത് പോലും നമ്മളോട് അങ്ങോട്ട് പണം വാങ്ങുന്നതും ഈ വിവരങ്ങൾ നമ്മളെ കൃത്യമായി അറിയിക്കാത്തതും നമ്മൾ ചൂഷണം ചെയ്യുന്നതുമായ നിരവധി സാഹചര്യങ്ങളുണ്ട് അതിലൊന്നാണ് എയർലി റീപേമെന്റ് ഫീസ് എന്ന് പറയുന്നത് നമുക്കൊരു ലോൺ ഉണ്ടെന്ന് കരുതുക നമ്മൾ ആ ലോൺ കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം വൈകിയാൽ അവർ പലിശയും കൂട്ടുപലിശയും പിഴയുമൊക്കെ ഈടാക്കുന്ന നമുക്കറിയാം അതുകൊണ്ട് വൈകുമ്പോൾ നമ്മുടെ ചങ്കിടിക്കും വൈകാതെ എങ്ങനെയെങ്കിലും കൊടുക്കണേ ഇപ്പോഴാണെങ്കിൽ ഈ കൂട്ടുപലിശയും പിഴയും മാത്രമല്ല നമ്മുടെ സിബലും നഷ്ടപ്പെടും അതായത് ക്രെഡിറ്റ് സ്കോറാണ് ഈ ക്രെഡിറ്റ് സ്കോറ് താന്നുപോയാൽ നമുക്ക് പിന്നെ ലോൺ പോലും കിട്ടില്ല അതുകൊണ്ട് ഈ ബാങ്കുമായുള്ള ഇടപാടിൽ പേയ്മെൻറ് വീഴ്ചകൾ വരാതിരിക്കാൻ കൂടി തന്നെയാണ് നമ്മളിൽ പലരും പരിശ്രമിക്കുന്നത് എന്നാൽ നമ്മുടെ കയ്യിൽ കുറേ കാശ് വരുന്നു നമ്മളത് അടച്ചു വീട്ടാൻ തീരുമാനിക്കുന്നു അപ്പോഴും നമ്മൾ പിഴയടക്കേണ്ടി വരുന്നത് എന്ത് മര്യാദകടാണ് വാസ്തവത്തിൽ പലരും അറിയാത്ത ഒരു വലിയ തട്ടിപ്പാണ് അത് ഇയർലി റീപേയ്മെൻറ്റ് ചാർജ് അതായത് നമുക്ക് അടയ്ക്കാനുള്ള കാശ് നമ്മൾ നേരത്തെ അടച്ചാൽ നമുക്കൊരു ഫീസ് ഒരു എക്സിറ്റ് ഫീസ് ഒക്കെ ഇവർ ഈടാക്കും പലരും ഇത് അറിയുന്നേയില്ല മാത്രമല്ല ബാങ്കുകളുടെ പലിശ സമ്പ്രദായം പോലും വലിയ പാടാണ് സാധാരണക്കാരൻ മനസ്സിലാവാൻ നമ്മളൊരു ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നു പലപ്പോഴും നമ്മൾ അടയ്ക്കുന്ന പണം തുല്യമാണ് പക്ഷെ പലിശ നിരക്ക് കൂടുന്നു നമ്മുടെ അടവ് കൂടുന്നില്ല ഇവർ എന്ത് ചെയ്യും നമ്മുടെ വർഷം കൂട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ കൂടുതൽ പണം അവർ കൈപ്പറ്റിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരുപാട് സൂത്രപ്പണികൾ ബാങ്കുകൾക്കുണ്ട് എന്നാലും ബാങ്കിൽ നിന്നും ഒരു സാധനം വാടകയ്ക്ക് എടുക്കുന്നു ഒരു ഡിജിറ്റൽ എക്യുപ്മെന്റ് അതിന് കൃത്യമായി വാടക അടയ്ക്കുന്നു എന്നാൽ ഈ ഇടപാടുകാരൻ പോലും അറിയാതെ വേണ്ടതുപോലെ ആ സാധനം ഉപയോഗിച്ചില്ല എന്ന പേരിൽ ഒരു ഫീസ് ഈടാക്കിയാലോ അതിനെ കൊള്ള എന്നല്ല പറയേണ്ടത് അതിനെ തെമ്മാടിത്തരം എന്നാണ് വിളിക്കേണ്ടത് അത്തരമൊരു വൃത്തികേട് കാട്ടിയിരിക്കുകയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എല്ലാ ബാങ്കുകളും ഇത്തരം കൊള്ളകളൊക്കെ നടത്തുന്നുണ്ടാവാം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കൊള്ളയ്ക്ക് ഇരയായ ഒരു പൊതുപ്രവർത്തകനാണ് പാലായിലെ പൊതുപ്രവർത്തകനാണ് പ്രത്യേകിച്ച് ദേശബിംബങ്ങൾ മഹാത്മാഗാന്ധിയുടെ ആണെങ്കിലും ദേശീയ പതാകയാണെങ്കിലും ദേശീയ ഗാനമാണെങ്കിലും ഇന്ത്യയുടെ ഭൂപടമാണെങ്കിലും ഒക്കെ തെറ്റായി ഉപയോഗിക്കാതിരിക്കുന്നതിന് ജാഗ്രത പുലർത്തുന്ന ഒരു പൊതുപ്രവർത്തനമാണ് എ ബി ജെ ജോസ് എന്ന് പറയുന്നത് അദ്ദേഹം രണ്ടു കൊല്ലം മുമ്പ് ഒരു ഇസ്രയേൽ കമ്പനി ഒരു മദ്യക്കുപ്പിയിൽ മഹാത്മാഗാന്ധിയുടെ പടം വെച്ചു അത് ചെക്ക് റിപ്പബ്ലിക്കിൽ വിറ്റുപോയി അതിനെതിരെ അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു ഗൗരവമുള്ള ഒരു വിഷയമാക്കി മാറ്റുന്നു ഒടുവിൽ ആം ആദ്മിയുടെ എം പി ആയ സഞ്ജയ് സിംഗ് ഇത് പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു പാർലമെന്റിൽ എബിയെ കുറിച്ച് പറയുന്ന ഭാഗം കേൾക്കുക മാതാ ബ്രേവറി നാം കി കമ്പനി ഹെസ് ബോത്തൽ പെർ രാഷ്ട്രപിത മഹാത്മാ ഗാന്ധി ഫോട്ടോ ലോ ഇ इसकी शिकायत ए बी नाम के एक व्यक्ति जो गांधी मेमोरियल फाउंडेशन केरला के अध्यक्ष है मान्यवर उन्होंने इसराइल के प्रधानमंत्री से की है मैं आपके माध्यम से सरकार से निवेदन करना चाहता हूं विदेश मंत्रालय और आदरणीय प्रधानमंत्री जी से निवेदन करना चाहता हूं कि राष्ट्रपिता महात्मा गांधी का एक चेहरा पूरी दुनिया में जो हम बनाते हैं अहिंसा के पुजारी के तौर पर ए जोश ने आना है എച്ച് ഡി എഫ് സി ഒടുവിൽ കൊള്ളയടിച്ചിരിക്കുന്നത് അതേ എബി തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ഇതിലും നട്ടപ്പാതിരായി കക്കാൻ കട്ടപ്പാറയുമായി ഇറങ്ങുന്നതാ നമ്മളിൽ പലരും പലതും വാടകയ്ക്ക് എടുക്കാറുണ്ട് വീടെ വാഹനങ്ങൾ തുടങ്ങി അങ്ങനെ പലതും വാടകയ്ക്ക് എടുക്കുന്നതിനെ വാടകയ്ക്ക് തരുന്നവർ വാടകയാണ് ഈടാക്കുന്നത് എന്നാൽ വാടകയ്ക്ക് എടുത്ത വാഹനം ദിവസം മിനിമം ഇത്ര കിലോമീറ്റർ ഓടിച്ചില്ല അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത വീട് ഉപയോഗിക്കാതെ കുറച്ച് ദിവസം മറ്റൊരിടത്തേക്ക് പോയി എന്ന് കരുതുക അങ്ങനെ ഉപയോഗം കുറഞ്ഞു എന്ന് പറഞ്ഞ് വാടകയ്ക്ക് തന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം ലോ യൂസേജ് ചാർജ് എന്ന് പറഞ്ഞ് ചാർജ് ഈടാക്കിയാൽ എങ്ങനെ ഇരിക്കും ഇനി ഹോട്ടലിൽ കയറിയ ശേഷം ഭക്ഷണം പൂർണ്ണമായും കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതുക ബില്ല് വരുമ്പോൾ ലോ യൂസേജ് ചാർജ് എഴുതി തരാൻ തുടങ്ങിയാൽ എന്താവും അവസ്ഥ എന്നാൽ ഇങ്ങനെയൊക്കെയും ചാർജ് ഈടാക്കാമെന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് പിടിച്ചുപറി നടത്തുകയാണ് ഇന്ത്യയിലെ നമ്പർ വൺ ബാങ്ക് എന്ന് അവകാശപ്പെടുന്ന ബാങ്ക് ഈ ഒരു സൈപ്പിംഗ് യന്ത്രം സ്ഥാപനത്തിൽ ആവശ്യത്തിലായി വാടകയ്ക്കെടുത്തിരുന്നു അതിന് എല്ലാ മാസവും നിശ്ചിത വാടക നൽകി വരുന്നുണ്ട് ഇത് കൂടാതെ യന്ത്രത്തിൽ നടത്തുന്ന ഓരോ ഇടപാടിനും ഇടപാട് തുകയ്ക്ക് അനുസരിച്ചുള്ള തുക സർവീസ് ചാർജായും നൽകുന്നുണ്ട് ഇതിന് പുറമെയാണ് അറിയിപ്പ് പോലും നൽകാതെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അനുമതി ഇല്ലാതെ ലോ യൂസേജ് ചാർജ് എന്ന പേരിൽ പണം മോഷ്ടിക്കുന്നത് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ പണം മറ്റൊരാൾ കൈക്കലാക്കുന്നത് മോഷണമാണ് ഇത് ബാങ്കിന്റെ ഹൈടെക് മോഷണമാണ് ഇത്തരം ചാർജ് ഉണ്ടെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ആ നിമിഷം ആ യന്ത്രം അഥവാ ഏൽപ്പിക്കുമായിരുന്നു മാസം തോറും ലോ യൂസേജ് ചാർജ് എന്ന് പറഞ്ഞ് ഈടാക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപ എൺപത്തിരണ്ട് പൈസയാണ് ഇത്തരത്തിൽ ഉപഭോക്താക്കളെ അറിയിക്കാതെയും അറിയിച്ചും കോടിക്കണക്കിന് രൂപയാണ് രാജ്യത്തെ ബാങ്കുകൾ കവർന്നെടുക്കുന്നത് ഇതൊക്കെ ചോദ്യം ചെയ്യാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ തയ്യാറാവുന്നത് നാലോ അഞ്ചോ പേർ മാത്രമാകും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളും ശ്രമിക്കാറുമില്ല പരാതി കൊടുത്താൽ പോലും നടത്തി മടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ബാങ്കുകളിൽ ആയിരം മുതൽ ലക്ഷം രൂപ വരെയാണ് വിവിധ ഇനം അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് നിശ്ചയിച്ചിരിക്കുന്നത് അർബൻ റൂറൽ മേഖലകളായി തിരിച്ച് അർബൻ മേഖലയ്ക്ക് ഉയർന്ന മിനിമം ബാലൻസ് ആണ് ഈടാക്കുന്നത് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ആക്സിസ് തുടങ്ങിയ ബാങ്കുകളിൽ ഏറ്റവും കുറഞ്ഞ വ്യക്തിഗത അക്കൗണ്ട് മിനിമം ബാലൻസ് അയ്യായിരം രൂപ നിലനിർത്തണം ട്രേഡ് അക്കൗണ്ടിൽ പതിനായിരം മുതൽ മുകളിലേക്കാണ് ഇത് പാലിക്കാതെ വന്നാൽ ചാർജ് എസ് എം എസ് ചാർജ് തുടങ്ങി നിരവധി ചാർജുകളാണ് പിടിച്ചെടുക്കുന്നത് എന്നാൽ ഈ ബാങ്കുകളിൽ ചെന്നാൽ ആവശ്യത്തിന് പാർക്കിംഗ് ഏരിയ ഉണ്ടാവില്ല ഉള്ളതിൽ മിക്കപ്പോഴും വാഹന വിൽപ്പന പ്രദർശനമാണ് നടത്തുന്നത് ബാങ്കിൽ കയറിയാൽ നാല് അല്ലെങ്കിൽ അഞ്ചു പേരിൽ കൂടുതൽ വന്നാൽ ഇരിക്കാൻ ഇടയുമുണ്ടാവില്ല കാര്യങ്ങൾ നടത്താൻ മൂന്നോ നാലോ കൗണ്ടർ മാത്രമേ ഉണ്ടാവൂ ക്യാഷ് ആണെങ്കിൽ ഭൂരിഭാഗം ബാങ്കുകളിലും ഒരെണ്ണം മാത്രം ലഞ്ച് ബ്രേക്ക് അനുവദിച്ചിട്ടില്ലെങ്കിലും ഉച്ച സമയത്ത് പെട്ടു കാഷ്യർ ആഘോഷമായ ലഞ്ച് ബ്രേക്ക് സ്വയം സൃഷ്ടിച്ച് അരമണിക്കൂറെങ്കിലും കഴിഞ്ഞേ വരൂ ഇതിനർത്ഥം പലയിനത്തിൽ വൻ ചാർജുകൾ ഈടാക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഉപഭോക്താക്കൾക്ക് നൽകാറില്ല എന്നാണ് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും പരിഹരിക്കുന്നില്ലെങ്കിലും ഉപഭോക്താക്കളുടെ പണം അടിച്ചു മാറ്റുന്നതിൽ ബാങ്കുകൾക്ക് യാതൊരു ഉളുപ്പുമില്ല ഇതിനെതിരെ ജനമനസാക്ഷി ഉണരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എബി ജെ ജോസ് ചെയർമാൻ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ എബിയുടെ കുറിപ്പ് അതീവ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് ഇതൊരു എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മാത്രം വിഷയമല്ല പല ബാങ്കുകളും ഇങ്ങനെയാണ് സാധാരണക്കാരെ കൊള്ളയടിക്കുന്നത് ബാങ്കുകൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അവരുടെ കൊള്ളയ്ക്കെതിരെ നിയമനിർമ്മാണം ആവശ്യമായിരിക്കുന്നു ഉപഭോക്താവിന്റെ അവകാശമാണ് അവന് എന്ത് ഫീസ് കൊടുക്കണം എങ്ങനെ കൊടുക്കണം കൊടുക്കണമെന്നത് അനർഹമായി ഒന്നും അവനറിയാതെ എടുക്കുന്ന കാലം മാറിയേ മതിയാവൂ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക